നമസ്കാരം. ലോക വിശപ്പ് ദിനമാണ്. വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും നൽകുന്നത് എനിക്കാണ് നൽകുന്നതെന്ന് അരുളി ചെയ്ത യേശുതമ്പുരാൻ്റെ വാക്കുകൾ ഹൃദയപൂർവം ഇന്ന് നമ്മൾ സ്മരിക്കണം. ഈ ലോകത്തിന് ഹൃദയം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നൽകേണ്ടത് വിശക്കുന്നവർക്കാണ്. വിശപ്പെന്ന വൈറസ് നമ്മൾ വസിക്കുന്ന ലോകത്തിൽ നിന്ന് ഒരു ദിവസം 8000 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു. അതിനുള്ള വാക്സിൻ ഈ ലോകത്ത് ധാരാളമുണ്ട്. അതിനെ നാം വിളിക്കുന്നത് ഭക്ഷണമെന്നാണ്. പക്ഷേ നമ്മളാരും കാണുന്നില്ല, മാധ്യമങ്ങൾ കേൾക്കുന്നില്ല. കാരണം വിശപ്പ് സമ്പന്നരെ കൊല്ലുന്നില്ല. അഭിഷേക് മോഹൻ എന്ന കവി വിശപ്പിനെ കവിതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. എച്ചിലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത് വാരിക്കഴിക്കുന്നവർ വാതോരാതെ പാടുന്ന കവിതയാണ് വിശപ്പ്. ഈ ലോകത്ത് വസിക്കുന്ന 7-ൽ 1 സഫിഷ്യൻ്റായിട്ട് ഫുഡ് കിട്ടുന്നില്ല. 25,000 പേർ ഈ ലോകത്തൊരു ദിവസം ഭക്ഷണമില്ലാതെ മരിക്കുന്നു. എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട്. അമിത ഭക്ഷണം മൂലം ആരോഗ്യ പ്രശ്നങ്ങളാൽ ജീവിതം തട്ടിമുട്ടി മുൻപോട്ട് നീങ്ങുന്ന ഒരു കൂട്ടർ. ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു ഇംബാലൻസ് ഈ ലോകത്തുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ജനതയ്ക്കുമുള്ള ഭക്ഷണം ഇവിടെ തന്നെയുണ്ട്. എന്നാൽ അതിൻ്റെ വിതരണത്തിലെ സമതുലനാവസ്ഥ തകരുന്നതാണ് ഈ പട്ടിണിയുടെ കാരണം. അതുകൊണ്ടാണ് ജോൺഎഫ് കെന്നഡി പറഞ്ഞത്, ദ വോർ അഗെയിൻസ്റ്റ് ഹംഗർ ഈസ് ട്രൂലി മാൻകൈൻഡ്സ് വോർ ഓഫ് ലിബറേഷൻ. ഡസ്മണ്ട് ടുട്ടു എന്ന ആഫ്രിക്കൻ ബിഷപ്പ് പറയുന്നു, വിശക്കുന്നവൻ്റെ മുൻപിൽ നീട്ടുന്ന അപ്പമാണ് ഏറ്റവും വലിയ സുവിശേഷം. ഈ ലോക വിശപ്പ് ദിനത്തിൽ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് നോക്കിക്കേ. വേസ്റ്റാക്കി കളയുന്ന എത്ര ഭക്ഷണം നമ്മുടെ വീട്ടിലും പരിസരത്തുമുണ്ട്. വിശപ്പിൻ്റെ മൂല്യമെന്തെന്ന് അറിയാതെ വളരുന്ന നമ്മുടെ മക്കൾ വിശപ്പിനും അപ്പുറത്തേക്ക് വാരി വലിച്ച് കഴിക്കുന്ന നമ്മൾ, ഇതൊക്കെ ജീവൻ്റെ വിലയാണെന്ന് നമ്മളൊന്ന് ഒരു നിമിഷം മനസ്സിലാക്കണം. വലിയ തീരുമാനങ്ങളൊന്നും നമ്മൾ കൈക്കൊള്ളുന്നില്ലെങ്കിലും എൻ്റെ ഭവനത്തിൽ ഭക്ഷണം വേസ്റ്റായി മാറില്ല എന്ന കൃത്യമായൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കവിത ഇങ്ങനെയാണ്, നീ വലിച്ചെറിയുന്നതിനിടയിൽ ജീവിതം തിരയുന്നവർ, ജീവിതമാവില്ല, ജീവൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് മദർ തെരേസ കുറിക്കുന്നത്, പട്ടിണിയും ദാരിദ്ര്യവും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, അത് ഞാനും നിങ്ങളും ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ചിത്രം ഹൃദയമലിയിക്കുന്നതായിരുന്നു. വിശന്നു വലഞ്ഞ കുഞ്ഞ് ഭക്ഷണം വിളമ്പുന്നവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ, അവൻ്റെ പാത്രത്തിലേക്ക് ഭക്ഷണം കോരിയിടുമ്പോൾ, ആ കുഞ്ഞ് നോക്കുന്നത് ഭക്ഷണത്തിലേക്കല്ല, വിളമ്പുന്നവൻ്റെ മുഖത്തേക്കാണ്. കാരണം അത് കൊടുക്കുന്നവനെ ആ കുഞ്ഞ് കാണുന്നത് ദൈവത്തെ പോലെയാണ്. വിശന്നു വലഞ്ഞവൻ ഭിക്ഷാടനത്തിനൊടുവിൽ ലഭിച്ച ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ വിശന്നു വലഞ്ഞൊരു നായ് ഓടിയെത്തുന്നുണ്ട്. തൻ്റെ പാത്രത്തിൽ നിന്ന്, തനിക്ക് ലഭിച്ച പരിമിതമായ ഭക്ഷണത്തിൽ നിന്നൊരംശം ആ നായ്ക്കുട്ടിക്ക് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ കലാപം നടക്കുന്നത് എവിടെയാണെന്ന് ജിതിൻ കോട്ടയ്ക്കൽ എന്ന ബ്ലോഗ് എഴുത്തുകാരൻ കുറിച്ചു വെക്കുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കലാപം നടന്നിരുന്നത് വിശക്കുന്നവൻ്റെ ഉള്ളിലായിരുന്നു. വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന നോവലിൽ വരച്ചുകാട്ടുന്ന ജിൻവാൽ ജീൻ വിശപ്പിൻ്റെ പ്രതീകമാണ്. അമ്മയുടെ നെഞ്ചിൽ നിന്നൂറി വന്ന സ്നേഹത്തിൻ്റെ ഈർപ്പമായിരുന്നു നമ്മുടെ ആദ്യ ആഹാരം. നമ്മുടെ അവസാന ആഹാരം ആരോ ഇറ്റിച്ചു തരുന്ന ദാഹജലവും.
ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും അന്നം പാഴാക്കി കളയരുത്. അതിന് ജീവൻ്റെ വിലയുണ്ട്, പിടയുന്ന കുഞ്ഞുങ്ങളുടെ വിലയുണ്ട്, പട്ടിണി കിടന്ന് വിലപിക്കുന്നവൻ്റെ കണ്ണുനീരിൻ്റെ വില അതിനുണ്ട്. വചനം കേൾക്കാൻ വന്നപ്പോൾ വിശന്നു വലഞ്ഞ ജനത്തിൻ്റെ വിശപ്പ് പരിഹരിക്കുന്ന യേശുദമ്പുരാൻ. ഈ ലോകത്തിൻ്റെ പ്രധാന പ്രതിസന്ധി വിശപ്പും ദാരിദ്ര്യവുമാണെന്ന് വരച്ചു കാട്ടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:35. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. വിശക്കുന്നവനോട് നമ്മൾ കാണിക്കുന്ന കരുതൽ ദൈവത്തിന് സമർപ്പിക്കുന്ന നിവേദ്യമാണ്. പട്ടിണി കിടന്ന് മരിച്ച ഒരച്ഛൻ്റെ ശ്രാദ്ധത്തെപ്പറ്റി കവി എഴുതുന്നത് ഇങ്ങനെയാണ്: പട്ടിണി കിടന്ന് മരിച്ചവൻ്റെ 16 4 കൂട്ടം പ്രഥമൻ, അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ എത്ര പണം വേണേലും മുടക്കുമെന്ന് മക്കൾ. ഈ കവിതയിലെ ഈരടികൾ വല്ലാതെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ലോക വിശപ്പ് ദിനത്തിൽ ഹൃദയപൂർവം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെങ്കിലും ഭക്ഷണം പാഴാക്കില്ല എന്നൊരു തീരുമാനം. കാരണം അതിന് വലിയ വില കൊടുക്കണം. അതിൻ്റെ വില ജീവൻ്റെ വിലയാണ്. ഈ ലോകത്ത് നിന്ന് കൊഴിഞ്ഞു പോകുന്ന, ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്ന 25,000 ജീവനുകളുടെ വില. അപരൻ്റെ വിശപ്പിൻ്റെ വിലയറിയുന്ന ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.